നമസ്കാരം, വെൽക്കം ടു ദി എഫേർട്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം കാർഗോ സിനിമ കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് നെറ്റ്ഫ്ലിക്സിൽ ഇന്ത്യയിൽ ട്രെൻഡിങ്ങിൽ രണ്ടാമത് നിന്നിരുന്നത് ദ സോഷ്യൽ ഡിലമ എന്നൊരു ഡോക്കു ഡ്രാമയാണ്. ജെഫ് ഓർലോസ്കി സംവിധാനം ചെയ്ത ദ സോഷ്യൽ ഡിലമ എന്ന ഡോക്കു ഡ്രാമ തൽക്കാലം കാണണ്ട എന്ന് കരുതി മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. കാരണം വേറൊന്നുമില്ല, ഈ കൊറോണ കാലത്ത് നമുക്കിഷ്ടമുള്ള ത്രില്ലറുകളും സിനിമകളൊക്കെ മതി, ഒരുപാട് ആലോചിക്കേണ്ട വിഷയങ്ങൾ സംസാരിക്കുന്ന ഡോക്യുമെൻ്ററി ഒക്കെ പിന്നീടാവട്ടെ എന്ന് കരുതി സോഷ്യൽ ഡിലമയെ കണ്ടില്ലെന്നടിച്ചു. പക്ഷേ പിന്നീട് അതിനുശേഷം അത് ഓൺലൈനിൽ നമ്മൾ അതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ വായിക്കുന്നു, റിവ്യൂസ് കാണുന്നു. അപ്പോൾ ഇതെന്താണെന്ന് അറിയാനുള്ള കൗതുകം കൊണ്ടാണ് സോഷ്യൽ ഡിലമ കണ്ടു തുടങ്ങിയത്. 1 മണിക്കൂർ 34 മിനിറ്റാണ് അതിൻ്റെ ദൈർഘ്യം. നിങ്ങൾക്ക് ഇന്ന് 1 മണിക്കൂർ 34 മിനിറ്റ് മാറ്റി വെക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ കാണേണ്ട ഒരു ഡോക്കു ഡ്രാമയാണ് ദ സോഷ്യൽ ഡിലമ. കണ്ട അന്ന് തന്നെ ഞാൻ എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ചൊന്ന് പറയാഞ്ഞതെന്ന് ചോദിച്ചാൽ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. കാരണം ദ സോഷ്യൽ ഡിലമ നമ്മളോട് സംസാരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളുടെ വരവോടുകൂടി മനുഷ്യ ജീവിതത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചാണ്. അതിൽ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന കൂട്ടത്തിൽ യൂട്യൂബും ഉണ്ട്. നമ്മൾ സോഷ്യൽ ഡിലമ എന്ന ഡോക്കു ഡ്രാമയുടെ റിവ്യൂ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന മാധ്യമം യൂട്യൂബാണ് എന്നതാണ് അതിൻ്റെ മറ്റൊരു വൈരുദ്ധ്യം. അത്രമേൽ നമ്മൾക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റാത്ത വണ്ണം ഈ സമൂഹ മാധ്യമങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തെ നിയന്ത്രിച്ചു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ദ സോഷ്യൽ ഡിലമ എന്ന ജെഫ് ഓർലോസ്കിയുടെ നെറ്റ്ഫ്ലിക്സിൽ ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഒന്നാമത് നിൽക്കുന്ന ഡോക്യു ഡ്രാമയെക്കുറിച്ചാണ്. എല്ലാവർക്കും എഫ് വേൾഡിലേക്ക് ഒരുക്കി കൂടെ സ്വാഗതം. ദ സോഷ്യൽ ഡിലമയിൽ നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ കേൾക്കുന്നത് മുൻപ് ഗൂഗിളിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള ആളുകളുടെ സംഭാഷണങ്ങളാണ്. അവർ വളരെ കൃത്യമായി ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ പറയുന്നുണ്ട് ഇൻ്റർനെറ്റിൻ്റെ വരവോടുകൂടി മനുഷ്യ ജീവിതം എങ്ങനെയാണ് മാറിയത്, അതുതന്നെ പിന്നീട് സമൂഹ മാധ്യമങ്ങളുടെ വരവോടുകൂടി എങ്ങനെയാണ് രണ്ടായി വിഭജിക്കപ്പെടുന്നത് എന്നൊക്കെ. ആലോചിച്ചു ശരിയാണ്, ഞാനിത് കണ്ടതിൻ്റെ ഫോണിലാണ്. കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പലപ്പോഴും ആലോചിച്ചു ഈ ഫോണെന്ന് പറയുന്ന സംഗതി നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ കൂടെ ഉണരുന്ന ഒരു സംഗതിയായിട്ട് മാറിയിട്ട് ഒരുപാട് കാലമായിട്ടില്ല. അതിനു മുന്നേയും നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു, നമുക്ക് ബന്ധങ്ങളുണ്ടായിരുന്നു, ആളുകളുണ്ടായിരുന്നു, ഒക്കെ ശരിയാണ്. പക്ഷേ ഫോൺ അത് വരുന്ന സമയത്ത്, മൊബൈൽ, പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ വരുന്ന സമയത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് ആളുകൾ തമ്മിലുള്ള ആശയവിനിമയത്തെ എളുപ്പമാക്കാൻ, കൂടുതൽ കാര്യക്ഷമമാക്കാനാണ് ഇത്തരത്തിലുള്ള സംഗതി വരുന്നതെന്നാണ്. പക്ഷേ പലയിടത്തുനിന്നുള്ള പഠന റിപ്പോർട്ടുകൾ നമ്മൾ കാണുന്നുണ്ട് ഫോണിൻ്റെ വരവോടുകൂടി നേരിട്ടുള്ള സംസാരവും അല്ലെങ്കിൽ ഇടപഴകലൊക്കെ കുറഞ്ഞിട്ട് ഒരു വെർച്വൽ ബന്ധങ്ങൾക്കാണ് ആളുകൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതെന്ന്. സമൂഹ മാധ്യമങ്ങളുടെ കാര്യത്തിലും ഇത് ശരിയാണ്. ഇത് തുടങ്ങുമ്പോൾ തന്നെ, സോഷ്യൽ ഡിലമ തുടങ്ങുമ്പോൾ തന്നെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന നമ്മളൊക്കെ, നമ്മളിതിനൊന്നും പ്രത്യേകിച്ച് കാശൊന്നും കൊടുക്കുന്നില്ല, നമ്മൾ തന്നെയാണ് ഇവരുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, നമ്മളെയാണ് ഇവർ വിൽക്കുന്നത്. തമാശയുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ കോടാനുകോടി ആളുകൾ, അതായത് ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ജനങ്ങളെ, അവരുടെ ദിവസത്തെ, അവരുടെ രീതികളെ നിയന്ത്രിക്കുന്നത് അമേരിക്കയിൽ എവിടെയോ ഇരുന്ന് ഒരുമിച്ച് ജോലി ചെയ്യുന്ന ഒരു 10 or 25 എഞ്ചിനീയേഴ്സാണെന്നുള്ളത് കേൾക്കുമ്പോൾ നമുക്ക് തമാശയായിട്ട് തോന്നും, പക്ഷേ വളരെ കറക്റ്റാണ്. അതിൽ പറയുന്ന വേറൊരു ഉദാഹരണമുണ്ട്, രസകരമായിട്ട് ഉദാഹരണമാണ്. ഇത് വിക്കിപീഡിയയെക്കുറിച്ചാണ് പറയുന്നത്. വിക്കിപീഡിയ ഒരു ഫ്രീ ഓൺലൈൻ എൻസൈക്ലോപീഡിയയാണ്. നമുക്ക് വിവരങ്ങൾ തരാൻ വേണ്ടിയിട്ട് ലോകത്തുള്ള പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ, വളണ്ടിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ വിവരങ്ങൾ കൂട്ടിച്ചേർക്കുകയും മാറ്റുകയൊക്കെ ചെയ്യുന്ന ഒരു ഫ്രീ ഓൺലൈൻ എൻസൈക്ലോപീഡിയയാണ്. അപ്പോൾ ഒരേ സ്ഥലത്തിരിക്കുന്ന രണ്ടാളുകൾ, ഒരു സ്ഥലത്ത് രണ്ട് കസേരയിട്ട് അടുത്തടുത്തിരിക്കുന്ന രണ്ടാളുകൾ വിക്കിപീഡിയയിൽ ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന വിവരങ്ങൾ ഒരേ വിവരങ്ങളായിരിക്കും, മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ ഉദാഹരണത്തിന് കേരളത്തെക്കുറിച്ചാണ് രണ്ടാളുകൾ അന്വേഷിക്കുന്നതെങ്കിൽ കേരളത്തെക്കുറിച്ച് വിക്കിപീഡിയയിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതുതന്നെയാണ് രണ്ടുപേർക്കും റിസൾട്ടായിട്ട് കിട്ടുക. അതേസമയം സമൂഹ മാധ്യമങ്ങളുടെ കാര്യത്തിൽ അത് മുഴുവനായിട്ട് മാറ്റമാണ്. കാരണം ഒരേ സ്ഥലത്ത് അടുത്തടുത്ത കസേരയിലിരുന്ന് അവരവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യുന്ന ആളുകൾ കാണുന്ന വാർത്തകളും വീഡിയോസും ഒക്കെ വ്യത്യസ്തമാണ്. ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് നമ്മൾ എന്ത് കാണണം, എന്ത് വായിക്കണം എന്ന് ഇക്കാലത്ത് തീരുമാനിക്കുന്നത്. പലപ്പോഴും നമ്മുടെ സുഹൃത്ത് വലയങ്ങളിലുള്ള, അതായത് ഈ ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുന്ന, അവർ കാണുന്ന, അവർ വായിക്കുന്ന സംഗതികൾ തന്നെയാണ് നമുക്കും ഇഷ്ടം എന്ന് കരുതിക്കൊണ്ടാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ AI നമുക്കും അത്തരം കാര്യങ്ങൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ എന്ത് ക്ലിക്ക് ചെയ്യണം, എന്തൊക്കെ വായിക്കണം, എന്ത് കാണണം എന്ന് നമ്മളറിയാതെ വേറെ ആരൊക്കെയോ തീരുമാനിക്കുന്നൊരവസ്ഥ. ഇതിൽ നിന്നൊരു രക്ഷപ്പെടൽ സാധ്യമാണോ എന്ന് ചോദിച്ചാൽ അത്ര എളുപ്പമല്ല. കാരണം അത്രയധികം മനുഷ്യ ജീവിതവുമായിട്ട് അടുത്ത് കിടക്കുന്ന ഒന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ. സമൂഹ മാധ്യമങ്ങളെ സംബന്ധിച്ച് ലോകത്തിൻ്റെ പല ഭാഗത്ത് പലവിധ പരാതികളുണ്ട്. കാരണം ഗവൺമെൻറ്റിനെ പോലും മറച്ചിടാൻ ശേഷിയുള്ള സംഗതികളായിട്ട് ഫേസ്ബുക്ക് പോലുള്ള മാധ്യമങ്ങൾ മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്.
അമേരിക്കയിലൊക്കെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഫേസ്ബുക്ക് ഒരുപാട് ആരോപണങ്ങൾ നേരിട്ടതാണ്. ഇപ്പോൾ യൂട്യൂബ് തപ്പിക്കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിളിനെ വരെ, ഗൂഗിളിനെയും ഫേസ്ബുക്കിനെയും ഒക്കെ അവിടെയുള്ള ഒരു നിയമവ്യവസ്ഥ പലപ്പോഴും ഈ ഡാറ്റ കൊണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന കാര്യത്തിൽ ചോദ്യം ചെയ്യുന്ന വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ ഇഷ്ടംപോലെ കാണാം. പലപ്പോഴും കൃത്യമായിട്ടുള്ളൊരു മറുപടി കൊടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നതാണ് ഇതിൻ്റെ ഒരു തമാശ. സുന്ദർ പിച്ചയെ പോലെ നമ്മൾ വളരെ ആരാധനയോടെ അല്ലെങ്കിൽ വളരെ ബഹുമാനത്തോടെ കാണുന്ന വലിയ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള എഞ്ചിനീയർമാർ പോലും ഇത്തരത്തിൽ വളരെ മികച്ച രീതിയിൽ ചോദ്യം ചോദിക്കുന്ന ആളുകൾക്ക് മുന്നിൽ കൃത്യമായി മറുപടി പറയാതെ കുഴങ്ങുന്ന വീഡിയോസ് യൂട്യൂബിൽ തന്നെയുണ്ട്. സോഷ്യൽ ഡിലെമയിൽ പറയുന്ന പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ സമൂഹ മാധ്യമങ്ങളിൽ കാണുന്ന കാര്യങ്ങൾ സത്യമാണോ അല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു അവസരം നമുക്ക് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. വളരെ സത്യമാണ്, നമുക്കറിയാം നമ്മളൊരു വാർത്തയെക്കുറിച്ച് ആ വാർത്തയേക്കാൾ കൂടുതൽ ട്രോളുകൾ ഉണ്ടാകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നിരന്തരമായിട്ട് ഇങ്ങനെ ട്രോളുകൾ ഉണ്ടാകുന്ന സമയത്ത് പറ്റുന്ന ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പ്രധാനപ്പെട്ട വാർത്ത എന്താണെന്ന് മറന്നു പോവുകയും ട്രോളുകൾ കൂടുതൽ ആഘോഷിക്കുകയും ചെയ്യും. ഇത് നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, ഇതങ്ങനെ സംഭവിക്കുന്നതാണ്. നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമുക്ക് വേണ്ടി പിന്നീട് സജസ്റ്റ് ചെയ്യുന്ന മുഴുവൻ അത്തരത്തിലുള്ള ട്രോളുകളായിരിക്കും, പ്രധാന വാർത്തയായിരിക്കില്ല. അങ്ങനെ ഈ എന്താണോ ചർച്ച ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണോ ആളുകൾ കൂടുതലായി കാണേണ്ടത് അത് കൂടുതലായി കാണാതിരിക്കുകയും അതിനെക്കുറിച്ചുള്ള മറ്റ് ഇൻ്റർപ്രിട്ടേഷൻസ് കൂടുതലായി കാണുകയും ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ തന്നെ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് എടുത്തു മാറ്റപ്പെടുന്നുണ്ട്. ഇതിലേതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് വിവേചിക്കാനുള്ള അധികാരം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ദ സോഷ്യൽ ഡിലെമയിൽ സംസാരിക്കുന്ന ആളുകളിൽ അധികം പേരും പറയുന്നത് ഇതൊന്നും മുഴുവനായിട്ട് അടച്ചുകൂടണമെന്നല്ല, പക്ഷേ റെഗുലേഷൻസ് കൊണ്ടുവരേണ്ട സമയമായി എന്നാണ് അവരൊക്കെ പറയുന്നത്. കാരണം മനുഷ്യൻ്റെ, പ്രത്യേകിച്ചും വ്യക്തികളുടെ ഡാറ്റ ഉപയോഗിച്ചാണ് ഇവരുടെ എല്ലാവിധ പരിപാടികളും നടക്കുന്നത് എന്നതിനാൽ അതിന് കൃത്യമായ ഉത്തരം പറയാം. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, എവിടേക്കൊക്കെയാണ് ഇവരിത് കൊണ്ടുപോകുന്നത്, ആർക്കൊക്കെയാണ് ഇവരിത് വിൽക്കുന്നത് എന്ന് നമ്മളോട് പറയാൻ ഇവർ ബാധ്യസ്ഥരാണ്. അതിന് കുറച്ച് നിയമങ്ങൾ അത്യാവശ്യമാണ് എന്നാണ് ഇതിൽ ഈ ഗൂഗിളിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള ആളുകൾ പറയുന്നത്. ഇത് സോഷ്യൽ ഡിലെമ മുന്നോട്ട് വെക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ ഒരു ഉപദേശമായിട്ടൊക്കെ തോന്നുമെങ്കിലും അതിൽ പങ്കുവെക്കുന്ന കൺസേണുകൾ പലപ്പോഴും വളരെ പ്രാധാന്യമുള്ളതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാണുമ്പോൾ നിങ്ങൾക്കും അങ്ങനെ തോന്നുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. സോഷ്യൽ ഡിലെമയെപ്പറ്റി പറഞ്ഞു തീർന്നതിന് മുന്നേ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഗൂഗിളിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ട്വിറ്ററിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള എഞ്ചിനീയേഴ്സ് പറയുന്ന ഒരു കാര്യമുണ്ട്. അവർ, അതായത് ഈ സമൂഹ മാധ്യമങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി കഠിന പരിശ്രമം നടത്തുന്ന ജോലിയാണ് ചെയ്യുന്നതെങ്കിലും അവരുടെ കുടുംബത്തിലുള്ള കുട്ടികളുടെ കയ്യിലേക്ക് ഇത്തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങൾ ചെറുപ്പത്തിലെ എത്തരുത് എന്ന കാര്യത്തിൽ വളരെ നിർബന്ധ ബുദ്ധിയുള്ള ആളുകളായിരുന്നു അവരൊക്കെ എന്നാണ്. അതായത് ബെഡ്റൂമിലേക്ക് ഫോൺ കൊണ്ടുപോകരുത്, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ ഉപയോഗിക്കരുത് തുടങ്ങിയ ചിട്ടകൾ കൃത്യമായി അവരവരുടെ വീടുകളിൽ പാലിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തിയിട്ടുള്ള ആളുകളാണ് ഇവരൊക്കെ. നമ്മുടെ നാട്ടിലിപ്പോൾ അറിയാം, ഈ കോവിഡ് കാലത്ത് നമ്മുടെ ക്ലാസ്സുകൾ പോലും കുട്ടികൾ കാണുന്നത് ഫോൺ വഴിയാണ്. അവരുടെ കാഴ്ചകൾ ആ ക്ലാസ് നടക്കുന്ന ചാനലിനപ്പുറത്തേക്ക് വളരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങളിലേക്ക് അവർ ആകർഷിക്കപ്പെടാനും സാധ്യതയുണ്ട്. കുട്ടികളുടെയൊക്കെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണിച്ചിട്ടുള്ള ഒരു സംഗതി എന്ന് വെച്ചാൽ, നമ്മുടെ മൂഡുകളെ പലപ്പോഴും സ്വാധീനിക്കുന്നത് നമ്മൾ അന്ന് കാണുന്ന വാർത്തകളും നമ്മൾ കാണുന്ന വീഡിയോസും ഒക്കെയാണ്. അപ്പോൾ കുഞ്ഞു കുട്ടികളെ വളരെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ കൂടി വിതരണം ചെയ്യുന്ന ഒരു നെറ്റ്വർക്കാണ് ഈ സോഷ്യൽ മീഡിയ. അപ്പോൾ കുട്ടികളിൽ നിന്ന് ഇത് അകറ്റി നിർത്താൻ നമ്മളൊക്കെയും ശ്രദ്ധിക്കണമെന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി സോഷ്യൽ ഡിലെമ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ പറയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ഇത് കാണണം. 1:34 ഇതിനു വേണ്ടി മാറ്റിവെച്ചാൽ അതൊരു നഷ്ടമല്ല എന്ന് ഞാൻ ഒരിക്കൽ കൂടെ പറയും. അപ്പോൾ ഇതിനെക്കുറിച്ച് കണ്ടതിന് ശേഷമുള്ള അഭിപ്രായങ്ങൾ പങ്കുവെക്കാൻ മറക്കരുത്. അപ്പോൾ വേറൊരു സിനിമയുടെയോ സീരീസിൻ്റെയൊക്കെ വിശേഷമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.